ഞാൻ ടൈം ടേബിൾ വെച്ചിട്ട് ട്രിപ്പ് പോയിട്ടുള്ള ഒരു സമയം ഉണ്ടായിരുന്നു എനിക്ക്. ടൈം ടേബിൾ നിങ്ങൾ വിചാരിക്കും ശനി എല്ലാ ശനിയാഴ്ച മാസത്തിൻ്റെ ശനിയാഴ്ച അങ്ങനെ ഫ്രീ ടൈം. നോ, ഇത് ആഴ്ചയിൽ 7 ദിവസം പോയ ട്രിപ്പിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. യെസ് ഐ ഡിഡ് ഇറ്റ്. അങ്ങനെ ഒരു പോയ ട്രിപ്പിലൊരു കഥയാണ് അത്. പോയത് നമ്മുടെ കെ സി എസ് പണിക്കർ ഗ്യാലറിയിൽ, ആർട്ട് ഗ്യാലറി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കനകക്കുന്നിൻ്റെ അവിടെ ഉണ്ടല്ലോ, കനകക്കുന്ന് കൊട്ടാരത്തിനടുത്തായിട്ട് നേപ്പിയർ മ്യൂസിയത്തിനകത്തുള്ളത് ആ ആർട്ട് ഗ്യാലറി പോലെ. അതുമാത്രമല്ല, ആ കൂട്ടത്തിൽ ഞാൻ ഒരുപാട് സ്ഥലങ്ങൾ അവിടെ കണ്ടു. ഇതെക്കുറിച്ച് സ്പെഷ്യലായിട്ട് പറയണം തോന്നി, പ്രത്യേകിച്ചൊന്നുമില്ല. ഞാനത് കണ്ടിട്ടിരിക്കുന്നു, മനസ്സിലായില്ല എന്താ സംഭവം. മൊത്തത്തിലത് കണ്ട് കിളി പോയ ഒരു സംഭവമായിരുന്നു. കുറേ ഞാൻ ശ്രമിച്ചു, എന്തെങ്കിലും ഒരു ഐഡിയ. നമ്മൾ ഈ സിനിമയിലൊക്കെ കാണുന്നില്ല, ഇത് അതുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും എന്നൊക്കെ പറഞ്ഞാൽ ഏതോ ഒരു പുതിയ തീരുമാനം അല്ലെ തിയറിയൊക്കെ നമുക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്തെടുക്കാൻ പറ്റും എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനത്തെ ഒരു സീനാണ് ഞാൻ മനസ്സിൽ എക്സ്പെക്ട് ചെയ്ത് ഞാൻ പോയത്. പക്ഷേ ഞാൻ ശ്രമിച്ചായിരുന്നു, അവിടെ നടന്നില്ല, ഇതൊന്നും അങ്ങോട്ട് കണക്ട് ആയില്ല. അവിടെ ഒരു സാറ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അദ്ദേഹം ആണെങ്കിൽ തന്നെ റിസപ്ഷനിൽ ഇരിക്കണം, അദ്ദേഹത്തിന് ഈ പറയുന്ന എന്നെ വന്ന് ക്യാൻവാസ് ചെയ്ത് കാര്യങ്ങൾ എന്തെന്ന് പറഞ്ഞു കൊടുക്കണം. അപ്പോൾ മേ ബി സ്റ്റാഫിൻ്റെ കുറവാണോ അതോ സ്റ്റാഫ് വരാത്താണോ എന്ന് എനിക്കറിയില്ല. അതൊരു ചെറിയൊരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നി. പിന്നെ ചിത്രങ്ങൾ അത്യാവശ്യം കൊള്ളാം, നല്ല രസമുണ്ട് കാണാൻ. എനിക്ക് അർത്ഥമൊന്നും മനസ്സിലായതുകൊണ്ട് എല്ലാം കാണാൻ ഇങ്ങനെ കൊള്ളാലും എല്ലാം ഒരു കളറിൽ, ആദ്യം നീല കളറിലാക്കി പിന്നെ ഒരു ചുമല കളറിലാക്കി അങ്ങനെ വേറെ വേറെ ഏതൊക്കെയോ കളറിലൊക്കെ വരും. അപ്പോൾ അതിൻ്റെ എനിക്ക് ഉറപ്പാണ് ഉള്ളിൽ തന്നെ എന്തൊക്കെയോ വലിയ വലിയ അർത്ഥങ്ങളുണ്ട്, പക്ഷെ നമ്മുടെ ഈ കൊച്ചു തലയ്ക്ക് തന്നെ കത്തുന്നില്ല. അതാണ്, അപ്പോൾ അതൊരു എന്താ പറയുക, അർത്ഥം അറിയാതെ കണ്ടതുകൊണ്ടായിരിക്കാം മേ ബി ഒരു എന്താ വെറുതെ വേസ്റ്റ് ഓഫ് ടൈമായി പോയെന്ന് എനിക്ക് തോന്നി. അത് അവിടെ ഒരു എത്ര 20-ൻ്റെ അടുത്താണ്ട് ടിക്കറ്റ് എടുത്തിട്ട് അതിൻ്റെ അടുത്ത് കയറിയത്. പിന്നെ അവിടെ ഈ പറയുന്ന ഒരു സ്റ്റാഫാണെങ്കിൽ പോലും അത്ര ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ള ഇതായിരുന്നില്ല. അപ്പോൾ എനിക്ക് എന്തൊക്കെയോ മൊത്തത്തിലൊരു നെഗറ്റീവ് വൈബായിരുന്നു തോന്നിയത്. ദാറ്റ്സ് ഓൾ. എനിക്ക് പ്രത്യേകിച്ച് അവിടെ അനുഭവം ഭയങ്കര സംഭവമായിട്ട് പറയാനൊന്നുമില്ല, എത്ര ഉണ്ട്. സോ എനിക്കത് പിടികിട്ടിയില്ല, പറഞ്ഞുതരാൻ അവിടെ ആളൊന്നും ഉണ്ടായിരുന്നില്ല. ഉണ്ടായിരുന്ന ആൾ തന്നെ 2 ഡ്യൂട്ടി ചെയ്യുന്ന അവസ്ഥയായിപ്പോയി. പിന്നെ അവരുടെ ആ ഒരു ബിഹേവിയർ കാണുമ്പോൾ ഓക്കെ നമുക്ക് ഇവിടെ വരണ്ടായിരുന്നില്ല, കാണണ്ടായിരുന്നു എന്ന് തോന്നലായിപ്പോയി. അങ്ങനെ എച്ചിട്ട് ഇൻ ഷോർട്ട് അത്ര ഉള്ളു. ദാറ്റ്സ് എനിക്കൊരു കിട്ടിയ അനുഭവം അതാണ്, കെ സി എസ് പണിക്കർ ആർട്ട് ഗ്യാലറി നേപ്പിയർ മ്യൂസിയത്തിൻ്റെ അടുത്തുള്ള. അപ്പോൾ അതൊരു വല്ലാത്ത അനുഭവമായിപ്പോയി. ദാറ്റ്സ് ഇറ്റ്.